വളരെ വളരെ ശക്തമായ വരികൾ വാക്കുകൾ ഹിന്ദുക്കൾ അനുഭവിക്കാൻ പോകുന്ന കേരളത്തിലെ ഹിന്ദുക്കൾ അനുഭവിക്കാൻ പോകുന്ന ഭീകരമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ച് ജമ്മു കാശ്മീരിലും ബംഗാളിലുമെല്ലാം നടക്കുന്നത് എന്താണോ അതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഹിന്ദുക്കൾ ഇപ്പോഴും ഏതോ ഒരു മായാവലയത്തിൽ നിൽക്കുന്നു ജീവിക്കുന്നു ഇത്രയെല്ലാം ഹിന്ദുക്കൾ അനുഭവിച്ചിട്ടും ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നില്ല ഞങ്ങൾക്കും ഇതൊരു ദിവസം വരും മരണമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും മരണത്തെക്കുറിച്ച് അത് നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു എന്ന് ധർമ്മപുത്ര യക്ഷനോട് പറഞ്ഞതുപോലെ ഇസ്ലാമിക ഭീകരത ലോകമെമ്പാടും അറിഞ്ഞതാണ് ഒസാമ ബിൻ ലാദനാണെങ്കിലും അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് അറിയാത്ത ഒരു രാജ്യവുമില്ല ഭാരതം അത് നിരന്തരം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും തീവ്രവാദത്തെയും ജിഹാദിനെയും പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് കേരളത്തിലുള്ളത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴും അവർ തന്നെയായിരുന്നു ജയിച്ചതും ഓ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വോട്ട് ചെയ്താൽ ഒരുപക്ഷെ അവർ ജയിച്ചു എന്ന് വരില്ല അവർ മാത്രം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജയിച്ചു എന്ന് വരില്ല വലിയൊരു സമൂഹം വോട്ട് ചെയ്തത് കൊണ്ടാണ് LDFഉം UDFഉം ജയിച്ചത് അവർ രണ്ടുപേരും ഹിന്ദു ധർമ്മത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഇല്ലാതെയാക്കാനും 5 വർഷം ഭരിച്ച് പരമാവധി ലൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം നല്ലോണം അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാം മാറി മാറി വോട്ട് ചെയ്യാനും ഇവിടെയുള്ള ഹിന്ദുക്കൾക്കറിയാം അതുകൊണ്ടാണ് LDFഉം UDFഉം മാറി മാറി വരുന്നത് മാറി മാറി വോട്ട് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എങ്കിലും നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കുന്നവർ ജയിപ്പിക്കാതിരിക്കാൻ ഹിന്ദുക്കൾ ശ്രമിക്കുന്നു ആരാധ്യനായ ഡോക്ടർ TP സെൻകുമാർ XDGP ഇത് വളരെ ഗഹനമായിട്ട് പഠിച്ചു തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തിരുന്നു ഈ ഹിന്ദു ധർമ്മത്തെയും സ്വന്തം സംസ്കാരത്തെയും സംരക്ഷിക്കാൻ വരുന്നവരെ തിരിച്ചറിയാത്തവരാണ് ഹിന്ദുക്കൾ എന്ന് നമ്മുടെ രക്ഷകരാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല നമ്മുടെ രക്ഷകർ ഇവരാണ് ഇവർ വന്നില്ലെങ്കിൽ നമ്മൾ അടിമുടി ഇല്ലാതെയാകുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും ഹിന്ദുക്കൾ പ്രതികരിക്കുന്നുണ്ട് ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നുണ്ട് ഹിന്ദുക്കൾ നല്ല രീതിയിൽ ഓരോന്നിനും റിയാക്റ്റ് ചെയ്യുന്നുണ്ട് ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദു ധർമ്മത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റിയവർ തന്നെ മാറി മാറി വരുന്നു ഈ കേരളത്തെ ഉന്മൂലനം ചെയ്യുക കേരള സംസ്കാരത്തെയും നമ്മുടെ സനാതന മൂല്യങ്ങളെയും തകർക്കാൻ വേണ്ടി തീവ്രവാദികളെയും ജിഹാദികളെയും മതക്കച്ചവടക്കാരെയും തന്നെ വളർത്തുന്ന കാഴ്ച നമുക്ക് കാണാം പരിഹാരം എന്ത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ ത്രിപുരയെ അടിമുടി മാറ്റാൻ സാധിച്ചു ബംഗാളിനെ അടിമുടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മതക്കച്ചവടക്കാരുടെ കൂത്തരങ്ങായ അരുണാചൽ പ്രദേശിനെ അടിമുടി മാറ്റാൻ സാധിച്ചു മിസോറാമിലും നാഗാലാൻഡിലും ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ സന്തോഷമുള്ള സംസ്കാരത്തിൽ സന്തോഷിക്കുന്ന വ്യക്തികൾ ഭരണത്തിൽ വന്നു അതുപോലെ തന്നെ ഗോവയിലും അസാധാരണ മാറ്റം ഉണ്ടാവുന്നുണ്ട് ഇവിടെയൊക്കെ മാറ്റമുണ്ടാവും എന്ന് ഭാരതീയ പൈതൃകത്തോട് ആഭിമുഖ്യമുള്ളവർ അധികാരത്തിൽ വരുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല ഇവിടെ എല്ലാം അടിമുടി മാറ്റം വരുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ വലിയൊരു മാറ്റം നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ മാരിദാസും അതുപോലെ തന്നെ IAS IPS ഉദ്യോഗസ്ഥരുടെയൊക്കെ കൂട്ടത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല ഡോക്ടർ TP സെൻകുമാർ പറഞ്ഞ പോലെ
ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് കേരളത്തിൽ നിൽക്കുന്നത്. അത് ഹിന്ദുക്കൾ തിരിച്ചറിയുന്നില്ല. എല്ലാ ഹിന്ദുക്കളുമല്ല, ഒരു വിഭാഗം ഹിന്ദുക്കൾ നന്മയുടെ കൂടെ നിന്നില്ല എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല, തിന്മയുടെ കൂടെ നിൽക്കുന്നു, തിന്മയെ വളർത്തുന്നു. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ക്ഷേത്രത്തെയും നമ്മുടെ പൈതൃകത്തെയും തകർക്കുന്നവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. ചില്ലി കാശിന് വേണ്ടി നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ, അവരെ തമസ്കരിച്ച് ധർമ്മത്തെ തകർക്കുന്നവരെ സ്ഥാനമാനങ്ങൾക്കും അടിച്ചുമാറ്റലിനും കുറച്ച് പൈസയ്ക്കും വേണ്ടിയിട്ട് സ്വന്തം രാഷ്ട്രത്തെയും സംസ്കാരത്തെയും തകർക്കുന്ന വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ കേരളത്തിലുണ്ട്. ഡോക്ടർ ടി പി ശങ്കുമാർ പറഞ്ഞത് അതാണ്, നമ്മളെ നശിപ്പിക്കുന്നവരെ, നമ്മളെ തകർക്കുന്നവരെ തിരിച്ചറിയാൻ ഹിന്ദു പഠിച്ചിട്ടില്ല, ഇപ്പോഴും ഹിന്ദു പഠിക്കുന്നില്ല. അവർക്കറിയാം ശബരിമലയിൽ സംഭവിച്ചത്, ഗുരുവായൂരിൽ സംഭവിച്ചത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മന്ത്രി, അതുപോലെ മറ്റ് മന്ത്രിമാർ ഫെമിനിസ്റ്റുകളെ കൊണ്ടുവന്നതും അമ്പലം കൊള്ളയടിക്കാൻ കൊട്ടേഷൻ കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. മാറി മാറി ഭരിച്ചവരാരും നമ്മുടെ ക്ഷേത്രങ്ങളെ നന്നാക്കിയിട്ടില്ല. ക്ഷേത്രങ്ങളുടെ കോടികൾ ട്രഷറിയിലിട്ട് അത് പ്ലഡ്ജ് ചെയ്ത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചവരാണ് LDFും UDFും. മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുത്ത് ന്യൂനപക്ഷ വോട്ട് കിട്ടിയിട്ട് അവർ തോൽപ്പിച്ചാലും പിന്നെയും വാരിക്കോരി കൊടുക്കുന്നത് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും വളരെ വലുതായിട്ട് പറയാനുള്ളത് ഒന്നുണ്ട്, നമ്മുടെ കർദിനാൾ ആലഞ്ചേരിയുടെ ഫോട്ടോ വെച്ച് ദീപിക എന്ന ക്രിസ്ത്യൻ പത്രത്തിൽ, മറുനാടൻ ചാനലിൽ കണ്ടതാണ് പത്രം, ഞാൻ നേരിട്ട് കണ്ടില്ല. അതിൽ ഇടതുവശത്ത് ആലഞ്ചേരിയുടെ ഫോട്ടോ ഉണ്ട്, പിന്നെ കുരിശോ ബാക്കി എന്തൊക്കെയോ ഉണ്ട്, ദീപിക എന്ന് മുകളിലുണ്ട്. അതിൽ വലിയൊരു വരി, ഞങ്ങളെ സഹായിക്കുന്നവരെ തീർച്ചയായും ഞങ്ങൾ ഇലക്ഷന് സഹായിച്ച് ജയിപ്പിക്കും. ഉദ്ദേശിച്ചത് BJP ആണോ ആരെയാണോ എന്നുള്ളതൊന്നും അറിഞ്ഞോടാം. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആലഞ്ചേരിയുടെ കീഴിലുള്ള സഭകളിൽ കുഞ്ഞാടുകൾക്ക് ഞങ്ങളെ സഹായിക്കുന്നവരെ ജയിപ്പിക്കണമെന്നേ ഉള്ളൂ. ഈ രാഷ്ട്രത്തിന് നന്മ വരുത്തുന്നവരും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ജയിപ്പിക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതവർക്കൊരു വാടക വീടാണ്. ഭാരതം എന്ന് പറയുന്നത് രണ്ടു പേർക്കും ഒരു വാടക വീടാണ്. അവിടെ നിന്ന് പരമാവധി ന്യൂനപക്ഷത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ വേറെ മന്ത്രിസഭയുടെ പേരിലും മന്ത്രിയുടെ പേരിലും MLA സ്ഥാനത്തിൻ്റെ പേരിലും മറ്റും സൗകര്യങ്ങൾ അനുവദിച്ച് തരുന്നതിൻ്റെ പേരിലും പരമാവധി അടിച്ചു മാറ്റാൻ ആരാണോ ഞങ്ങളെ സഹായിക്കുന്നത് അവരെ ഞങ്ങൾ ജയിപ്പിക്കും. ഈ രാഷ്ട്രം കുത്തുവാളയെടുത്തോ, ഈ രാഷ്ട്രം നശിച്ചോ, ഈ രാഷ്ട്രം തകർന്നോ, ഇതൊന്നും മാറ ആലഞ്ചേരിക്കൊരു പ്രശ്നമേ അല്ല. ഞങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾ തിരിച്ച് സഹായിക്കും. ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും ഈ നാടിൻ്റെ നന്മയ്ക്കും വേണ്ടി സഹായിക്കുന്നവരെ ഞങ്ങൾ സഹായിക്കുമെന്നല്ല അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ വാടകയ്ക്കെടുത്ത വണ്ടി പോലെ, വാടകയ്ക്കെടുത്ത വീട് പോലെ, വാടകയ്ക്കെടുത്ത സാധനം പോലെ, അതുപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് അതിട്ടേച്ച് പോവണം, അത്രയേ ഉള്ളൂ. ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും ഇതൊരു വാടക വീടാണ്. ജനിച്ച് നിലനിന്ന് ന്യൂനപക്ഷ അവകാശങ്ങളിലൂടെ വളർന്ന് ഇവിടെ തന്നെ ചത്തുപോവോ മരിക്കുപോവോ ചെയ്യുന്നവർക്ക് ഈ നാടിന് എന്ത് സംഭവിച്ചാലും അവർക്കതൊന്നൊരു പ്രശ്നമേ അല്ല. അവരുടെ മതം, അവരുടെ വഴി, അവരുടെ രീതി, അവരുടെ നിലനിൽപ്പ്, അവരുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, അവരുടെ സഭയിലുള്ളവരുടെ നിലനിൽപ്പ്, അവരുടെ മതത്തിലുള്ളവരുടെ നിലനിൽപ്പ്, ആര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വാരിക്കോരി തരുന്നവരെ ഞങ്ങൾ ജയിപ്പിക്കും. അറിയണം, അറിയണം TP ശങ്കുമാർ സാറ് പറഞ്ഞ വരികൾ. നമ്മളെ സംരക്ഷിക്കുന്നത് ആരാണ്? സംരക്ഷിക്കേണ്ടത് ആരാണ്? ഇവരില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഹിന്ദു പഠിക്കുന്നില്ല. എന്തെങ്കിലും പഠിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഏതായാലും ഹിന്ദുക്കളോട് എന്ന ഇന്നത്തെ സന്ദേശം ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.